ചോളം വയൽ പൂമ്പാറ്റ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വടകര മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫിയ നിർവഹിച്ചു. കുട്ടികളും സ്വന്തം വീടുകളിൽ അങ്ങേയറ്റം സൗകര്യങ്ങളുള്ള വീടുകളിലെ കുട്ടികൾ എന്നിരിക്കെ അംഗൻവാടികളിൽ കുട്ടികളെ അയക്കാൻ പല അമ്മമാരും അതായത് രക്ഷിതാക്കന്മാരും മടിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. വിവിധ ടീച്ചേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി ഫണ്ട് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗൻവാടിക്ക് മുൻഗണന, കാരണം ചുറ്റുമതിൽ പോലെയുള്ള നില സൗകര്യം പോലെയുള്ള ഫ്ലോറിങ് അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഫാന് വയറിങ് പ്ലംബിങ് ഒക്കെ ഇതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അംഗൻവാടിക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയുമായിട്ടാണ് വടകര നഗരസഭ ഈ കാലയളവിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ അംഗൻവാടി 26 വർഷത്തിന് മേലെയായി ജമീലയിലൂടെ ഈ അംഗൻവാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പിന്നീട് വന്ന ടീച്ചേഴ്സിലൂടെ ഈ അംഗൻവാടിക്ക് സ്ഥിരം കെട്ടിടമാവുകയും അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും അംഗങ്ങളും അതേപോലെ തന്നെ പ്രദേശവാസികളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കെട്ടിടം നല്ലൊരു ഭംഗിയായ രീതിയിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ സാധിച്ചു. വടകര നഗരസഭ 3 ലക്ഷം രൂപ ഇതിന് അനുവദിച്ചുവെങ്കിലും ബാക്കി വരുന്ന 500,000 രൂപയുടെ വർക്കുകൾ നമ്മുടെ ഈ പ്രദേശത്തുകാരായ നല്ലവരുടെ സഹായത്തോട് കൂടി തന്നെയാണ് ഇത്തരം ഒരു കെട്ടിടത്തിന് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചത്. പ്രസിഡന്റ് നേരത്തെ പറഞ്ഞു പല ഭാഗങ്ങളും ഇനിയും പൂർത്തീകരിക്കാനുണ്ട്, അത് സമയപരിധി മൂലം നിർത്തിവെക്കാൻ. ഇതേപോലെ തന്നെ ക്ലസ്റ്റർ 3 ക്ലസ്റ്ററായിട്ടാണ് വടകര നഗരസഭയിലെ അംഗൻവാടി ഉള്ളത്. 84 അംഗൻവാടികൾ 3 ക്ലസ്റ്ററായി തിരിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ബീച്ച് സെക്ഷനിലുള്ള കെട്ടിടങ്ങൾക്ക് ഒരു ക്ലസ്റ്റർ യോഗം നടത്താൻ നമ്മൾക്ക് ബിൽഡിംഗ് ഇല്ലാത്തതിന്റെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് വേറെ സന്തോഷം തോന്നുന്നു ഈ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം നമ്മളുടെ ഈ സെക്ടർ മീറ്റിംഗ് നടത്തുമ്പോൾ ഈ ടീച്ചേഴ്സ് പലരും ഞാൻ കണ്ടിട്ടുണ്ട് നിലത്തൊക്കെ ഇരുന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കണം, കാരണം പലതും എഴുതാനും അതുപോലെ തന്നെ പഠിക്കും. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ പ്രസീത TP അധ്യക്ഷത വഹിച്ചു. KP ശശീന്ദ്രൻ, ശോഭന തുടങ്ങിയവർ പരിപാടിയെ സംബന്ധിച്ച് സംസാരിച്ചു.